അനുഗ്രഹിതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകിയായി പാൻ സർവശക്തനായ ദൈവയുടെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയരെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാന മാസത്തിൽ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ ഈ ഒരു വർഷം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്ര എത്ര വലിയ അത്ഭുതങ്ങൾ എത്ര നന്മകൾ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ എല്ലാ അത്ഭുത പ്രവർത്തികൾക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആരംഭത്തിൽ നാം എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നതി പ്രാർത്ഥിച്ചു ഈ അവസാന സമയത്ത് കർത്താവിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറുപടി നൽകി തന്നതോർത്ത് സ്തോത്രം ചെയ്യാം ഇനിയും മറുപടി ലഭിക്കുവാനുള്ള വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം അതിനുമേൽ കർത്താവിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ജീവിസന്നായിരിക്കാം ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലുള്ളതായ കുരിത് എബ്രാഹം ആണ് കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും ധാരാളമായി ധാരാളമായി ഇതേയുമായി കർത്താവ് അനുഗ്രഹിക്കുമാറകട്ടെ അല്പസമയത്ത് ചിന്തയ്ക്ക് ആ വിശുദ്ധ വേദ പുസ്തകത്തിലായ പഴയ നിയമം ി പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നമുക്ക് വായിക്കാം എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഈ മലാഖി പ്രവാചകൻ പ്രവാസത്തിന് ശേഷമുള്ള മൂന്ന് എഴുത്തുകാരിൽ ഒരാളാണ് മറ്റു രണ്ട് എഴുത്തുകാർ ഹഗായി പ്രവാചകനും സിക്കരിയ പ്രവാചകനുമാണ് ഈ മലാക്കിയുടെ പുസ്തകത്തില് വെറും നാല് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ അൻപത്തിയഞ്ച് വാക്യങ്ങൾ പക്ഷേ ഇതിനകത്ത് മുപ്പത് പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനങ്ങളിൽ ആറ് വാക്യങ്ങളും നിവൃത്തിയായ പ്രവചനവാക്യങ്ങളാണ് ഇനിയും പതിമൂന്ന് വാക്യങ്ങൾ നിവർത്തിയാകാനുള്ള പ്രവചനങ്ങളാ വിശുദ്ധ വേദപുസ്തകത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ പുസ്തകമാണല്ലോ ഈ പുസ്തകം തീർച്ചയായും ദയമായ കർത്താവ് ഈ പ്രവാചകനിലൂടെ ഈ മലാക്കി പ്രവാചകനിലൂടെ വലിയൊരു സന്ദേശം തൻ്റെ ജനത്തിന് നൽകുന്നു യമായ കർത്താവ് തന്റെ ജനത്തോട് ദൂതു പറയുമ്പോൾ ജനം പലവിധ ചോദ്യങ്ങളുമായിട്ട് ദൈവസന്നതിയിലായിരിക്കുക ഏകദേശം ഏഴ് ചോദ്യങ്ങളുമായിട്ടാണ് പ്രവാചകനോട് ജനം ചോദിക്കുന്നതായി ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ വായിച്ച് എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു എല്ലാ കാലത്തിനും എല്ലാ കാലത്തും ഏതൊരു ജനതയ്ക്കും ദൈവസന്നധിയില് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ഏറ്റവും ആവശ്യമാണ് എന്നാൽ ദൈവം ജനത്തോടും പറയുന്നത് ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ എന്നെ സ്നേഹിക്ക എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാമധ്യായത്തിൽ എഫ് എസ് എസ് സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട് അപ്പോ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറ്റം മലാഖി ദൈവജനത്തോട് പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്തു പോയിങ്ങനെയാണ് എന്ന് ഒന്നാം തന്നെ ഒന്നാം വാക്യത്തിൽ മലാഖി കോവിഡി എളപ്പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഹോവാർലി ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോഴാണ് ജനം ചോദിക്കുന്നത് എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു നമുക്ക് വാസ്തവമായിട്ടും ദൈവ സന്നിധി നിൽപ്പാനുള്ള യോഗ്യതയുണ്ടോ തിരുവഞ്ചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു നാം പാവികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വേണ്ടി നാം തന്നെ നമ്മൾ തന്നെ നാം കർത്തവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു ഇതിൽ ഇതിൽപ്പറം വലിയ സ്നേഹമില്ല ഇനി എങ്ങനെയാണ് ദയമായ കർത്താവ് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച് കാണിക്കേണ്ടത് നമ്മളാണെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കാറുണ്ട് കുട്ടികളും തിരിച്ച് അധ്യാപകരെ സ്നേഹിക്കാറുണ്ട് പക്ഷേ സ്നേഹവും അത് പ്രകടിപ്പിച്ചാണ് നമ്മൾ കാണിക്കുന്നത് ചിലർ പറയാറുണ്ട് ചില വീട്ടിലെ പിതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ പറയും അവരുടെ സ്നേഹം അവരുടെ ഉള്ളില അവരത് പ്രകടിപ്പിച്ചു കാണിക്കുകയല്ലെന്ന് പക്ഷേ സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹം ഉള്ളിൽ വെച്ചു അത് പ്രകടിപ്പിച്ച് കാണിച്ചു അതാണ് കാൽവറിയിൽ തൻ്റെ അരുമനാഥനി എന്ത് ചെയ്തത് തകർത്ത് കളഞ്ഞത് കാൽവറിയിൽ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി അതാണ് നമ്മോടുള്ള ദൈവമായ കർത്താവിന്റെ സ്നേഹം സ്നേഹം പ്രകടിപ്പിച്ചു കാണിക്കുവാനിടയായി തീർന്നു അങ്ങനെ ആ കാൽവറി മരണത്തിലൂടെ കർത്താവ് നമ്മെ നമ്മെ തീർന്നു ദൈവസ്നേഹത്തിൽ ദൈവം തിരഞ്ഞെടുത്തു രണ്ടാമതായി പറയുന്നത് ദൈവത്തിന്റെ സ്നേഹപ്രകാരം ദൈവം നമ്മളെ നീതികരിക്കുവാനിടയായി തീർന്നു നമ്മൾ റോമലഗനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അഞ്ചാം അധ്യായത്തിൽ അവിടെ പറയുന്നത് തന്നെ അഭക്തർക്കു വേണ്ടി മരിച്ചു നാം അപ്പോൾ ദൈവസ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രകടനം എന്ന് പറഞ്ഞാൽ നീതീകരണമാണ് അതുപോലെ തന്നെ ദൈവ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രകടനം എന്ന് പറയുന്ന സാർവത്രികമായ ഒരു സ്നേഹം ഈ ലോകത്തിലെ സകല ജാതികള ദൈവം ചെയ്യുന്നു സ്നേഹിക്കുന്നു നമുക്കറിയാം ദേശീയമായി രാഷ്ട്രീയമായ ഭൂമിശാസ്ത്ര സാംസ്കാരിക അതിർത്തികളെല്ലാം കടന്ന് ചെല്ലുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം ആ സ്നേഹമാണ് അമ്മയും തേടി വന്നത് ഈ ഭൂതലത്തിന്റെ ഏതോ ഒരു കോണിലായിരുന്നു നമ്മുടെ അരിക്കിലേക്കും ആ സ്നേഹം കടന്നു വന്നു യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ലാതെ ആ സ്നേഹം നമ്മയും തേടി വന്നു പ്രിയരെ ലേഖനധ്യായം അതിന്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ സ്നേഹത്തെ കുറിച്ച് വിവരിച്ചു പറയുവാനിടയാകുന്നു ദിവസത്തിൽ നമുക്ക് ധൈര്യം കവണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്തെങ്കിലും ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല ഇവിടെ എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ന്യായവിധി ദിവസം വരെ നമ്മെ സൂക്ഷിപ്പാൻ വേണ്ടിയുള്ളതാണ് ദൈവ സ്നേഹമെന്ന് പറയുന്നത് അതേപോലെ തന്നെ പിന്നെയും പ്രവാചകൻ ജനത്തോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തെ മലിനമാക്കുകയും നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ജനം ചോദിക്കുക അതേ ഒന്നാം അധ്യായം അതിന്റെ ആറുപേരും വാക്യങ്ങളിൽ ചോദിക്കുന്നു ഏതിനാൽ ഞങ്ങൾ നിന്നെ തുച്ഛീകരിക്കുന്നു നിന്റെ നാമത്തെ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു അപ്പോൾ കർത്താവ് മലാക്കിയിലൂടെ ജനത്തോട് അറിച്ച് ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തെ എന്ത് ചെയ്യുന്നു തുച്ഛീകരിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ നാം തുച്ഛീകരിക്കുന്നു അവിടെ വ്യക്തമായി കാണുന്നു മകൻ അപ്പനെയും ദാസൻ ബഹുമാനിക്കേണ്ടതല്ലോ എല്ലാവരും ബഹുമാനം അപ്പോൾ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്ഷി എവിടെയെന്ന് സൈന്യങ്ങളുടെ ഹോവാ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു വാസ്തവമായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിനും ജനത്തിനും മധ്യം നിൽക്കുന്നവരാണല്ലോ പുരോഹിതർ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക നിങ്ങൾ എന്നെ ബഹുമാനിക്കാതെ എന്നോടുള്ള ഭക്തി കാണിക്കാതെ നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു അതെ തീർച്ചയായും അതുകൊണ്ട് അപ്പോൾ അവർ തിരിച്ചു ചോദിക്ക ജനം ചോദിക്കുക ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു അപ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്റെ മേൽ മലിനോധനം അർപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആരാധനകൾ നമ്മുടെ ഉപവാസങ്ങൾ നമ്മുടെ കൂടി വരവുകൾ ഇതൊക്കെ മലിനമാണോ വിശുദ്ധമാണോ തീർച്ചയായും നമ്മൾ അത് ശോധന ചെയ്യണം നമ്മുടെ കൂടി വരവുകളിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു ഒത്തിരി ഒത്തിരി നമുക്ക് ചിന്തിക്കുവാനുണ്ട് കൈൻറെയും യാഗം കൈനോട് ദൈവം പറയുന്നു നിന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല ദൈവം പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു നിന്റെ ആഗ്രഹം അതിനോടാകുന്നു നീ അതിനെ ജയിക്കണം റോമാലേഖനത്തിൽ പൗലോസ്ലിയ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി മാറ്റണം നമ്മുടെ ആരാധനകൾ നമ്മുടെ കൂടി വരവുകള് നമ്മുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം ദൈവത്തിന് പ്രസാദമാണോ ദൈവം പ്രസാദിക്കുന്നുണ്ടോ തീർച്ചയായും ദൈവമായ കർത്താവ് ചോദിക്കുന്നു ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ ദൈവം പറയുക നിങ്ങൾ എന്റെ യാഗപീഠത്തിന്റെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ കയ്യടി നമ്മുടെ ആരാധന നമ്മുടെ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ ഇതൊക്കെ മലിനമാണെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞാലോ ഈ സ്രാൽജനും ചോദിച്ച പോലെ തന്നെ നമ്മളും ചോദിക്കുക അല്ലെ കർത്താവ് ഏതിനാൽ 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 കർത്താവ് പറയുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട ഫി കൊടുക്കാ ദൈവത്തിലുള്ള ഇല്ലാതെ നാം കാട്ടുന്നതെല്ലാം മലിനമാണ് മലിനമാണ് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ തുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ദൈവവചനം വ്യക്തമായി ഇവിടെ പറയുന്നു ഞാൻ മഹാരാജാവല്ലോ എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോബാറിൽ ചെയ്യുന്നു ഇപ്പൊ ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ഭയങ്കരമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തൻ്റെ സ്വന്തം ജനമെന്ന് വിളിക്കപ്പെടുന്ന ജനം മുടന്തുള്ളതും ഉളുക്കുള്ളതും ദീനം പിടിച്ചതും ബലഹീനമായതിനെയൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ് യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കുക കർത്ത പറയുന്ന അതുകൊണ്ട് ഒന്നും ഞാൻ എന്തു ചെയ്യുന്നില്ല പ്രസാദിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ എന്റെ മേശ എന്തു ചെയ്യുന്നു നിന്യമാക്കുന്നു ഹോബയുടെ മേശ നിന്യമാക്കുന്നു ും ദൈവസന്നിധിയിൽ ദൈവ ജനത്തിനൊരു വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ഈ മലാക്കി പ്രവചന രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്നാൽ നിങ്ങൾ അതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു ഏതാണെന്ന് അറിയാമോ ഈ ഔവനത്തിലെ ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞത് ഈ ഔവനത്തിലെ ഭാര്യയുടെ അവിശ്വസ്ത കാണിച്ചത് ഉപേക്ഷണപത്രം കൊടുത്തത് വെറുക്കുന്ന ഒരു കാര്യമാത് ആവർത്തന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യാതൊരു കാണുവശാലും ഭാര്യ ഉപേക്ഷിക്കരുതെന്ന് ദേവായ കർത്താവ് പറഞ്ഞു അഥവാ എന്തെങ്കിലും അത്രയ്ക്ക് ശക്തമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉപേക്ഷണ പത്രം എഴുതി കൊടുത്തിട്ടും ഉപേക്ഷിക്കാം അത് ദൈവം അനുവദിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ അങ്ങനെ എഴുതിയതു പോലും യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാ മോശെന്ന കാരണം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ യൗവനത്തിൽ ഒരു ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ സകല സന്തോഷത്തിലും സകല സങ്കടങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് ദൈവത്തിന്റെ സാക്ഷി മുൻപാകെ സ്വർഗീയ സാക്ഷ്യത്തിന്റെ മുൻപാകെയാണ് ഉപയസമ്മതം ചെയ്യുന്നത് പക്ഷേ നിസ്സാര കാര്യങ്ങളുടെ മുൻപില് സാക്ഷ്യത്തിന്റെ ആസ്ഥാനമൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ജനം ഹൃദയം കഠിനപ്പെട്ടു പോകുകയാശു കർത്താവിന്റെ അരികെ വന്നിട്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ കർത്താവ് പറഞ്ഞു പറ്റത്തില്ല അവരെ ും പെണ്ണുമായി സൃഷ്ടിച്ചു അവർ ഒരു ശലോമോൻ എഴുതി വെച്ചിരിക്കുന്നു മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല യേശു കർത്തവ് വ്യക്തമായി പറഞ്ഞു മനുഷ്യൻ അവരെ വേർ പിരിക്കരുത് അപ്പോൾ സ്വർഗത്തിലെ ദൈവം രണ്ടു പേരെ ഒന്നാക്കിയെങ്കിൽ ആദ്യ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അവരെ ഒന്നാക്കിയതാ പിന്നെയും ഹൃദയ കാഠിന്യമുള്ള ജനം ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ മലാഖി പ്രവാചകനോട് ജനം ചോദിക്കേ എന്നാൽ ഞങ്ങൾ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു നിങ്ങൾ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു യഹോവ പറയുന്നു നിനക്കും നീ അവിശ്വസ്ത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യക്കും മധ്യേ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരാണ് സാക്ഷി നിൽക്കുന്നത് സ്വർഗം സ്വർഗസാക്ഷി നിന്നും കൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് ഉപയസമ്മതം ചെയ്ത ഒരു കുടുംബം ആരംഭിക്കുന്നത് പക്ഷേ ആ യൗവനത്തിലെ ഭാര്യയോട് പലരും അവിശ്വസ്തരായിരിക്കുന്നു പലരും അവിശ്വസ്തരായിരിക്കുന്നു അനേക വിഷയങ്ങൾ ഇന്ന് ജനം നേരിട്ടുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ അധികാരികൾക്കും നിയമങ്ങൾക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഹൃദയ കാഠിന്യമുള്ള ഒരു ജനമാണിത് ആർക്കും ദൈവിക നിയമങ്ങൾക്കോ ദൈവത്തിനോ പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ ഹൃദയ കാഠിന്യം മൂലം ജനം ദൈവത്തെ ഉപേക്ഷിച്ചു കളയുന്നു പ്രിയരെ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ദൈവം നിന്റെ യൗവനത്തിൽ നിനക്ക് നൽകിയിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഈ വചനം പറയുന്നത് എന്നാണെന്ന് അറിയാമോ അവൾ നിന്റെ കൂട്ടാളിയല്ലോ കൂട്ടാളി അവൾ നിന്റെ ധർമ്മപത്നിയല്ലോ അപ്പോൾ കൂട്ടാളി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം ഇരുപത്തിനാലാം വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയുന്നു ഒരു ദേഹം എന്നതു തന്നെ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അങ്ങനെ ഒരു ദേഹം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം യോജിപ്പിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ ദൈവം യോജിപ്പിച്ചത് ദൈവം ഒരു ദേഹമാക്കി തീർത്തത് വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തിന്റെ ഓരോ പടവുകളിലേക്ക് കയറുമ്പോൾ ദൈവം യോജിപ്പിച്ചതിനെയും അല്ലെങ്കിൽ ഒരു ദേഹം എന്ന് പറയുന്നതിനെയും എന്ത് ചെയ്യുന്നു ഉപേക്ഷിച്ച് കളയുവാൻ തക്കവണ്ണം ഹൃദയ കാഠിന്യത്തിനായി ജനം പോകുന്നു അത് മറ്റു സന്തോഷത്തിലേക്കും മറ്റു സൗന്ദര്യമുള്ള അനേക വ്യക്തികളെയും കണ്ട് കടന്നു പോകുന്നു നമുക്കറിയാം ദൈവമായ കർത്താവ് ആദത്തിന് ഒരു ഭാര്യയെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ സർവശക്തനായ ദൈവത്തിന് വേണമെങ്കിൽ അസംഖ്യം ഭാര്യമാരെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു പക്ഷേ സർവശക്തന് ഒരൊറ്റ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത് എന്താണെന്നറിയാമോ നല്ല വിശുദ്ധിയുള്ള ദൈവഭയമുള്ള ഒരു തലമുറ അതിലൂടെ വേണമായിരുന്നു അതിനാണ് സർവശക്തൻ ആദത്തിനൊരൊറ്റ ഭരി കൊടുത്തത് ഇന്ന് ദൈവസന്നതിയിലെ കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ പിന്നിലൂടെ സ്വർഗം കാണുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറയെയാണ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് സ്വർഗം രണ്ടുപേരെ ഒരു ദേഹമായി യോജിപ്പിക്കുന്നത് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ഓടിക്കൊണ്ടിരിക്കുന്നവര് ദൈവത്തോട് ചോദിക്കുക ഞങ്ങൾ അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുക ദൈവത്തോട് ഇന്ന ദൈവത്തിന്റെ വൈശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു ഇത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ ഉപേക്ഷണ പത്രം അല്ലെങ്കിൽ യൗവനത്തിലെ ഭാര്യയുടെ അവിശ്വസ്ത കാണിക്കുന്നത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തീർച്ചയായും ഇന്ന് ദൈവസന്നെ നമ്മൾ ഒന്ന് ദൈവ സന്നിധിയിൽ സമർപ്പിക്കണം കർത്താവേ ഞങ്ങൾ ഏതിനാൽ നിന്നെ അതെ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ച് കർത്താവിനെ നമ്മൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവ സ്നേഹമില്ലാതെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ജനം ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തെ ബഹുമാനിക്കാത്ത ജനം ദൈവത്തിൻ്റെ യാഗപീഠങ്ങളെ മലിനമാക്കുകയും ദൈവത്തിന്റെ മേശ നിണ്യമായി എണ്ണുകയും കർത്താവിന്റെ നാമത്തെ തുച്ഛീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനം ഇന്ന് നാം ഈ അവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത് വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇന്ന് ഈ വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ വാസ്തവമായ ഒരു അനുഗ്രഹത്തിനായി ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ദിവസന്നതിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു വചനം കേട്ട എല്ലാ വ്യക്തികളെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദൈവമായ കർത്താവിന്റെ മുൻപിലാ എങ്ങനെ ജനമായിരിക്കണം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കണം എങ്ങനെ ദൈവസന്നിധിയിൽ ജീവിക്കണമെന്നൊക്കെയും ദൈവമായ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപി ജനത്തിന്റെ മേൽ വ്യാപരിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിലായി വാസ്തവമായി ദൈവസ്നേഹം ആഴമായി ഇറങ്ങുവാൻ ഇവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ പിതാവെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്ക മറകണമേ പ്രിയ കുരുതാഹം തൻ്റെ ദാസി തൻ്റെ കുഞ്ഞുങ്ങൾ കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ വേലയ്ക്ക് വേണ്ടി അവർ ആമിൻ ചെലവിടുന്നതും ചെലവാക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് തന്നെ ജനത്തെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രിയരി ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ദയമായ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ നാളുകളിൽ തൻ്റെ ജനത്തോടു കൂടിയിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ആ ഉപവാസോ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്